എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരം അവസാനിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള വാർത്ത തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സർവീസുകൾ സാധാരണ നിലയിലാകണമെങ്കിൽ, അല്ലെങ്കിൽ സർവീസ് മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് നാട്ടിലേക്ക് പോകണമെങ്കിൽ അതിന് വീണ്ടും സമയമെടുക്കും. ഒരുപക്ഷെ 4-5 ദിവസം കാത്തിരിക്കേണ്ടി വരുമെന്നാണ് ട്രാവൽ ഏജൻസികളൊക്കെ തന്നെ അറിയിക്കുന്നത്. കാരണം ഇന്ന് മാത്രം UAE സെക്ടറിൽ ഏതാണ്ട് 20 എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സർവീസുകൾ മുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല മറ്റ് GCC രാജ്യങ്ങളിൽ, ഒമാൻ, സൗദി അറേബ്യ, ഖത്തർ, കുവൈറ്റ് അടക്കമുള്ള എല്ലാ രാജ്യങ്ങളിലും ഇതിന് സമാനമായിട്ടുള്ള സാഹചര്യമുണ്ട്. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇന്നലെയും ഉണ്ടായിട്ടുള്ള സർവീസിന്റെ മുടക്കം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ 2 ദിവസം കൊണ്ട് ഏതാണ്ട് 20,000 മുതൽ 25,000 വരെ ആളുകളുടെ യാത്ര ഇന്ത്യൻ സെക്ടറിലേക്കുള്ളത് മുടങ്ങിയിട്ടുണ്ട്. ഗൾഫ് മേഖലയിൽ നിന്ന് ഇത്രയും ആളുകൾക്ക് ടിക്കറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് ഈ സീസണിൽ വരും ദിവസങ്ങളിൽ അത്രയ്ക്ക് എളുപ്പമാകില്ല. കാരണം ഇപ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ 80 മുതൽ 90% വരെ ബുക്കിംഗ് പൂർത്തിയാകുന്നുണ്ട് മിക്ക ഫ്ലൈറ്റുകളിലും. അതുകൊണ്ട് തന്നെ ഒരു ഫ്ലൈറ്റിൽ നൽകാൻ കഴിയുന്നത് ഏതാണ്ട് 10-20% ടിക്കറ്റുകൾ മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്രയും ആളുകൾക്ക് ഇനി ടിക്കറ്റ് നൽകണമെങ്കിൽ കാത്തിരിക്കേണ്ടി വരും. മാത്രമല്ല ഒമാനിലെ സലാലയിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള ആഴ്ചയിൽ ഒരിക്കൽ മാത്രമുള്ള സർവീസ് മുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സർവീസിലേക്കുള്ള യാത്രക്കാർക്കൊക്കെ ഇനി നീണ്ട കാത്തിരിപ്പ് തന്നെ വേണ്ടി വരും. ഏതായാലും ഈ ദിവസങ്ങൾ ഒരു അടുത്ത ഒരാഴ്ച പകുതിയെങ്കിലും ആകേണ്ടി വരും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കണം.